ഫ്രണ്ട്സ് പലർക്കും മറ്റൊരു വിളിയിലേക്ക് സ്വതം. ഇന്നത്തെ വിളി ഞാൻ പറഞ്ഞുതരാം മോ, നമ്മൾ പാമ്പത്തേകളൊക്കെ വളർത്തുന്ന സമയത്ത് നമ്മൾ അതിന് എപ്പോഴൊക്കെയാണ് അടുത്ത് നമ്മൾ വെള്ളം ജസ്റ്റ് മാറ്റി കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്ത് വെള്ളം കൂട്ടി കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്നൊക്കെയാണ് ഇന്നത്തെ വിളിക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആമ്പലുകൾ വളർത്തുന്ന ഒരു പ്ലേസാണ് ഇത്. ഞാനിപ്പോൾ ഇതിനകത്ത് മൊത്തം ഓവർഫ്ലോ ആയിട്ട് വെള്ളം കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കേണ്ട, ഓവർഫ്ലോ ആയിട്ട് കുറച്ച് വെള്ളം കളഞ്ഞാൽ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആവശ്യമില്ലാത്ത ഓവർ ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് ഒന്ന് മാറാനും പ്ലാന്റൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് മാറണം. ഓവർ ന്യൂട്രിയൻസ് മെയിനായിട്ട് മാറ്റാൻ കാരണം ഈ ആൽഗയെ നിറച്ച് നിൽപ്പുണ്ടോ, ആൽഗയെ മാറിക്കോളും. ഞാനിപ്പോൾ കുറച്ചെടുത്ത് മാറ്റും. പിന്നെ അതുപോലെ ഇതിലും വെള്ളം പുതിയ ഫ്രഷ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് വെള്ളം ആഡ് ചെയ്യുന്നതിനോടൊപ്പം ഇതിനെ മുകളിൽ ഇരിപ്പുണ്ട് നിറച്ച് നമ്മുടെ എപ്പിഫൈറ്റ്സ് ഉണ്ട്. അതിനാൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചൊന്ന് കളയുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന കുറച്ചൊക്കെ നവമാർ പൊയ്ക്കോളും. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഇതിൻ്റെ എമൗണ്ട് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. പിന്നെ മുകളിലുള്ള ജസ്റ്റ് ഒന്ന് കോരിക്കളയാൻ എന്തെങ്കിലും ചെയ്താൽ മതി കണ്ട. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എമൗണ്ട് ഒന്ന് അല്പം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കുറേയൊക്കെ ചത്തു പോകും കേട്ടോ. ഓക്കെ, അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഇതിന് വെള്ളം കൂട്ടി ആദ്യം കുറച്ചിട്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സൺലൈറ്റ് വലിച്ചെടുക്കാൻ തൈകളാകുമ്പോൾ അവർക്ക് വളരെ പാടായിരിക്കും വെള്ളത്തിനടിയിലിരുന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ വെള്ളം മാക്സിമം ഉയർത്തി കൊടുക്കാം, കാരണം ഇലകളെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് കണ്ട. അതുപോലെ ഇല പൊങ്ങി വന്നു കഴിഞ്ഞാൽ വെള്ളം നിറച്ചേണ്ട. പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല അല്പം ഒന്ന് പൊങ്ങിയണ്ട. ഇതുപോലെ സൈസ് ഇലകളായി. ഇതിൻ്റെ കുഞ്ഞു തൈയായിരുന്നപ്പോൾ ഇതുപോലെ ആയിരുന്നപ്പോൾ ഞാൻ വെച്ചതാണ്. ഇപ്പോൾ ഇല ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇല സൈസായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മൊത്തം അങ്ങ് വെള്ളം ഇട്ട് കൊടുക്കുക, കാരണം പ്ലാന്റ് പെട്ടെന്ന് വളരാൻ വേണ്ടിയാണ്. വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ഇവന്മാർ പെട്ടെന്ന് വളരാൻ ടെൻഡൻസി ഉണ്ടാകും. അണ്ടേ, ഇതിൽ ഒന്ന് മാത്രമേ വെള്ളം പൊടിച്ച് കിട്ടിയുള്ളൂ ഇന്നസെൻസിൻ്റെ. ബാക്കി കുറച്ച് പ്രശ്നമായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ അവിടെ നമ്മുടെ അത് ഡൗബനാണ് കേട്ടോ. ഡൗബൻ ഇവിടെ എഡ്യൂഷൻ ഉണ്ട്. ഡൗബൻ ഇത് ഇസ്ലാമറോട. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിന് വെള്ളം ഒന്ന് ഫില്ല് ചെയ്യുക. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തൊക്കെ ഒന്ന് പ്ലാന്റിനെ സെറ്റാക്കി എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. അവനിലും കുറച്ച് ഇത്രയും വെള്ളം മതി. ഇനി അടുത്ത് ഇവനിൽ വെള്ളം നല്ല കുറവാണ്. ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. ആ ഒരു ഇതായതുകൊണ്ടാണ് ഈ പ്രശ്നം. ഓക്കെ, അത് നിങ്ങൾ വെള്ളത്തിൻ്റെ എമൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. വെള്ളം കുറച്ച് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇലകളുകൊണ്ട് ക്രൗഡായി തമ്മിൽ നെരുങ്ങിപ്പോവും. അപ്പോൾ വെള്ളം കറക്റ്റ് കൊടുത്ത് കൊടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതിനടുത്ത് പെട്ടെന്ന് മാറ്റി നടുക. നടാൻ സമയമായി വരികയാണ്. ഓക്കെ, അതിൻ്റെ വീഡിയോസ് എല്ലാം ആഡ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വെള്ളത്തിൻ്റെ എമൗണ്ട് നമ്മൾ ആദ്യം വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് ക്രമീകരിക്കാൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇത് പോലെ മറ്റു നിങ്ങൾക്ക് വീണ്ടും കാണാൻ തരും. നിറച്ച് വാട്ടർ പ്ലാൻസ് നമ്മളതിൽ സെയിലിനോട് താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കും. ഓക്കെ.